എനിക്ക് ആ പെണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ജസ്റ്റ് അവളുടെ ജീവൻ രക്ഷിച്ചതേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ കാണിച്ചത്ര ശരിയൊന്നുമല്ല. എനിക്കിപ്പോ തന്നോട് സഹതാപമാണ് തോന്നുന്നത്. അത് ശരി. ആ സഹതാപം എല്ലാരും നിങ്ങളുണ്ടല്ലോ. ഓംകാര ഓബ്രോയിന് നേരെ കൈ ഉയർത്തിയതിന് ശേഷം ആ കൈകളാ ശരീരത്ത് ബാക്കിയുണ്ടാവില്ലായിരുന്നു. ഭീഷണി. അതും ഈ കാളിദാസനോട്. എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ ശരീരത്തിൽ കത്ത് കയറിയാലും എനിക്ക് വേദനിക്കില്ല. പക്ഷെ എൻ്റെ അനിയന്മാരെ ആരെങ്കിലും പോർലേൽപ്പിച്ചാവും, പിന്നെ ആ കൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങളുണ്ടാവില്ല. ഗൗരിമോളെ, അമ്മ കിടന്നു. ഗൗരി, നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്ന്? നീ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ആ മോളെ, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയിക്കോ. ആ കാളിദാസിന്റെ ആൾക്കാരും നിന്നെയും തപ്പി നടക്കുന്നുണ്ടാവും. എന്റെ പൊന്നു മോളെ ഇവിടുന്ന് പോയിക്കോ. അമ്മേ, ഞാൻ അമ്മയെ കൊണ്ടുപോകാൻ വന്നതാ. എന്റെ മരുമോൻ എവിടെ മോളെ? നിന്നെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ? അതെല്ലാം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അഭിനയം മാത്രമായിരുന്നു. ഞാൻ ആ ചടങ്ങുകളിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇനിയോ എത്ര കുടുംബം നീ തകർക്കും. ഗൗരി, നീ എവിടെയാ? അവിടെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നുണ്ട് അമ്മേ. എന്റെ പൊന്നുമോൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? പോയിക്കോ, നീ അവന്റെ അടുത്തേക്ക് പോയിക്കോ. അമ്മേ, ഈ അവസ്ഥയിൽ എന്റെ അമ്മയെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഭ്രാന്ത് പറയല്ലേ ഗൗരി, നീ ഇങ്ങോട്ട് മടങ്ങി വരാൻ പാടില്ലായിരുന്നു. അല്ല എന്റെ അമ്മ. നീ അമ്മയെ ഓർത്ത് വിഷമിക്കാതെ ഇരിക്കുക ഗൗരി. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നീ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. ഇല്ല രാജി, അമ്മ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. ഗൗരി, പറയുന്ന മനസ്സിലാക്ക്. മോളെ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല. ഇപ്പൊ ആ വീടും ആ കുടുംബത്തിലുള്ളവരുമാണ് നിന്റെ ബന്ധുക്കൾ. നീ എനിക്ക് വാക്ക് തരണം. നിന്നെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ? നിന്റെ മുഖം പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയിൽ നിന്ന് എന്നെ അകറ്റാൻ നോക്കണോ? മോളെ ഗൗരി, പെൺമക്കൾ എന്നായാലും അമ്മയിൽ നിന്ന് അകന്നേ പറ്റൂ. നിന്റെ കല്യാണം ഇങ്ങനെയാണ് നടന്നതെങ്കിലും ഇത് മഹാദേവന്റെ അനുഗ്രഹമായി കരുതി നീ അത് സ്വീകരിക്കണം മോളെ. എനിക്ക് വാക്കുതാ മോളെ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നീ ഈ ബന്ധം എന്നേക്കും നിലനിർത്തിക്കൊണ്ടു പോകണം. ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറരുത് മോളെ. നിന്റെ ഭർത്താവിനെ, ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാ ബന്ധുക്കളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നീ എനിക്ക് വാക്കുക. ഞാൻ ഈ ബന്ധം നിലനിർത്തും അമ്മേ. എന്റെ മരണം വരെ ഞാനിത് നിലനിർത്തിക്കൊണ്ടു പോകും. അമ്മേ, ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്ക. നീ നന്നായി വരും മോളെ. മഹാദേവൻ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും. ചെല്ല, നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയിക്കോ. ശരി അമ്മേ.
ഇന്ന് രാത്രിക്കുള്ള ട്രെയിനിൽ തന്നെ ഞങ്ങൾ മുംബൈയിലേക്ക് പോകും. ഞങ്ങൾക്ക് പോയേ പറ്റൂ. വിഷമിക്കല്ല അമ്മേ, ആരോഗ്യം ശ്രദ്ധിച്ചോണേ. എഞ്ചിൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു, 10-15 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. വെള്ളം കുടിക്കുന്നോ? കുടിക്കടാ. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമല്ലടാ നിന്നെ കാണുന്നത്. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതെന്തായിരിക്കും എന്ന് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ല. നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്നും എനിക്കറിയാം. കാരണം നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു വന്നതാണ്. ഇപ്പോഴുള്ള ഫീലിങ്സ് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. ഈ സമയത്ത് നമുക്ക് ഈ ലോകം മുഴുവൻ നമുക്ക് എതിരാണെന്നായിരിക്കും തോന്നുന്നത്. അപ്പം നമ്മൾ ആ ലോകത്തോട് മുഴുവൻ ഒറ്റയ്ക്ക് പോരാടുകയും ചെയ്യും. പക്ഷെ ആ പോരാടുന്ന സമയത്ത് പോലും നമ്മൾ ആരോടാണ് എതിരിടുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഇടയിൽ ഒരു വലിയ പോരാട്ടം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ടാവും, നമ്മളോട് തന്നെ. ആ വാശിയുണ്ടല്ലോ നമുക്കെതിരെയുള്ളവർ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ, അതിനാണത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയും നമുക്കതിന് കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടിയും. ഇതെല്ലാം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. എനിക്കറിയാവും ഈ സമയത്ത് നീ എന്താണ് ചിന്തിക്കുന്നതെന്ന്. എനിക്ക് നീ പറയാതെ തന്നെ അറിയാടാ. നീ അനുഭവിച്ച ഈ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഇത് മറ്റാരെങ്കിലും ആണെങ്കിൽ പണ്ടേ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. കുട്ടിക്കാലം മുതൽക്കേ വല്യച്ഛൻ്റെ ഓരോ പ്രോബ്ലംസ്, പിന്നെ പേഴ്സണൽ ലൈഫിൽ നിനക്ക് സംഭവിച്ച ചതികൾ, ഇന്ന് വല്യമ്മ അനുഭവിക്കുന്ന ഈ ഒരവസ്ഥ, അതിൻ്റെ എല്ലാം കൂടെയാണ് സ്വന്തം ഫാമിലി രക്ഷിക്കാനായിട്ട് അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വരിക. ഇത് നിനക്കെന്നല്ല ആർക്കും സഹിക്കാൻ പറ്റുന്ന വരില്ല. അനികയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശരിക്കും നാശകോശമായിട്ടിരിക്കും. ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഓം, ഇതെല്ലാം ശരിയാക്കാനും നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ ബിലീവ് യു. ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഓം? ഇറ്റ് കീപ്സ് മൂവിങ്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു വളവ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോഴാണ് നീ പിന്നിട്ട് വന്ന ദൂരത്തെപ്പറ്റി നിനക്ക് ബോധ്യമുണ്ടാവുക. എന്തായാലും നന്നായിട്ടുണ്ട്. ഇത്രയും നാളും ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതെല്ലാം നീ ഇപ്പം എന്നോട് റിപ്പീറ്റ് ചെയ്യണല്ലേ. പക്ഷേ നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കുന്ന രീതിയിൽ പോലും വ്യത്യാസമുണ്ടോ? ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് നിനക്ക് പറഞ്ഞുതരുന്നത്, പക്ഷേ നീ എൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന വാക്കുകളെല്ലാം ഉപയോഗിക്കാറ്. അന്ന് ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ജീവിതത്തിൻ്റെ അഗാധതയിലേക്കുള്ള ഒഴുക്കിൻ്റെ വഴികൾ. ദ പോയിന്റ് ഈസ് എല്ലാം ശരിയാവും. ആ ഇനി അഥവാ ആയില്ലെങ്കിൽ നമുക്കത് ശരിയാക്കാം. നീ ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞ നീ ഇപ്പോ ശിവൻ ഓബ്രോയിൽ നിന്നും വെറും ശിവനായിരിക്കുന്നു. എനിക്ക് പറഞ്ഞിരുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ആദ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരായിരുന്നു, ഞങ്ങൾ എല്ലാവരും പറഞ്ഞുതരായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇന്ന് നീയാണിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. സന്തോഷിക്കൊന്നും വേണ്ട, ഇതിന്റെ ക്രെഡിറ്റ് നിനക്കുള്ളതല്ല, വേറൊരാൾക്കാണ് അതിന്റെ ക്രെഡിറ്റ്. യുനോ അനിക, നിനക്കെന്താ സമ്മതിച്ചാല്? അനിക നിന്നെ സംബന്ധിച്ച് സ്പെഷ്യൽ ആണ്. നിന്റെ മനസ്സിലേക്ക് അവളെ എത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് വരെ ആർക്കും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അവളെപ്പറ്റി നിനക്ക് ഫീലിങ്സ് ഉണ്ട്, ഈ സത്യം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം. നിനക്കും ഒരു പക്ഷേ അറിയായിരിക്കും, അറിയാമെന്ന് സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. എനിക്കറിയില്ല, എനിക്കറിയാം അനിക
എന്നെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഫീലിങ്സും ഉണ്ട്, പക്ഷെ അതിനെനിക്കൊരു പേര് കൊടുക്കാൻ പറ്റുന്നില്ല. ഇഷ്ടമാണ്, പരസ്പരമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ട്, അതെനിക്കറിയാം. ഒരു കാര്യം മാത്രമല്ല, ഫ്യൂച്ചർ. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ഫ്യൂച്ചർ ഇല്ല. ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്നെ തടയുന്നത് ഒരേ ഒരു കാര്യം, എനിക്ക് അവളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും അറിയില്ല. ഐ കാൻ സീ ഹർ ആസ് ദ മദർ ഓഫ് മൈ ചിൽഡ്രൻ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് കുടുംബ മഹിമയും തറവാടും രക്തവും ഇപ്പോഴും നിന്നെ തടയുന്നുണ്ടെന്നാണല്ലേ? ഞാൻ അങ്ങനെ തന്നെയാണോ? എനിക്ക് എൻ്റെ ചിന്താഗതികളെ മാറ്റാൻ പറ്റില്ല, മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും എനിക്കറിയില്ല, പക്ഷേ എന്തോ ഒരു ബന്ധമുണ്ട്. ടു ബി കണ്ടിന്യൂഡ്, റൈറ്റ്? ടു ബി കണ്ടിന്യൂഡ്. എന്നാ ഇവിടുന്ന് അങ്ങോട്ട് പോവില്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി. എനിക്ക് വേദന മാത്രം തന്ന സ്ഥലമാണിത്. ഇനി ഒരിക്കലും ഞാൻ ഈ സ്ഥലത്തേക്ക് കാലുകുത്തില്ല. ഇനി ഈ സ്ഥലവും ആ തരന്താണ് പെണ്ണും ഒരിക്കലും മുന്നിൽ വരാതിരിക്കട്ടെ. എന്റെ മഹാദേവ, ജടാധാരിയായ എന്റെ ഹിപ്പി ഭർത്താവിന്റെ മുഖം ജീവിതത്തിൽ ഒരിക്കലും ഈ ഗൗരികുമാരി ശർമ്മയുടെ കണ്ണിൽ നിന്നും മായരുതേ. എന്റെ പ്രണയം തകർന്നതിന്റെ പ്രതികാരമാ. നിന്നോടിപ്പോ എനിക്കുള്ള വിരോധം ആദിത്യനോടുണ്ടായിരുന്ന പ്രണയത്തെക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണെന്നുള്ളത് നീ അറിഞ്ഞിരിക്കില്ല. ഇനി ചിന്തിക്ക്, പ്രണയത്തിന് വേണ്ടി ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്നവൾ ഈ വിരോധത്തിന്റെ പേരിൽ ഇനി എന്തൊക്കെ ചെയ്യും? ഈ കളി തീർന്നിട്ടില്ല, നിനക്കുള്ളതുമായി ഞാൻ തിരികെ എത്തും കരുതിയിരുന്നു. പേര് ഓർമ്മിച്ചോണം. മോഹിനി. യു നോ വാട്ട് രുദ്രൻ, നീ അംഗീകരിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. നിനക്കും സൗമ്യക്കിടയിൽ സംതിങ് പ്രഷ്യസ് ആയ ഒരു റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. നേരത്തെ എനിക്കത് വെറും ഒരു സംശയമായിരുന്നു, ബട്ട് നൗ ഐ ക്യാൻ ഫീൽ ഇറ്റ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഡെസ്റ്റിനി ഈസ്. ഐ ഹോപ്പ് യു വിൽ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. സൗമ്യ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോ നന്ദിനി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡെസ്റ്റിനി തന്നെ മാറ്റിയെടുക്കും. എന്റെ തരത്തിൽ ചേരുന്ന പെണ്ണാവാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. ഭാഗ്യത്തിലുള്ളതല്ല കിട്ടൂ, ഞങ്ങളുടെ ഒന്നിച്ചുള്ള യാത്ര ഇവിടം വരെ മാത്രമായിരുന്നു.
എനിക്ക് വേദന മാത്രം തന്ന സ്ഥലമാണിത്. ഇനി ഒരിക്കലും ഞാൻ ഈ സ്ഥലത്തേക്ക് കാലുകുത്തില്ല. ഇനി ഈ സ്ഥലവും ആ തരം താഴ്ന്ന പെണ്ണും ഒരിക്കലും മുന്നിൽ വരാതിരിക്കട്ടെ. എന്റെ മഹാദേവ, ജടാധാരിയായ എന്റെ ഹിപ്പി ഭർത്താവിന്റെ മുഖം ജീവിതത്തിൽ ഒരിക്കലും ഈ ഗൗരികുമാരി ശർമ്മയുടെ കണ്ണിൽ നിന്നും മായരുതേ. നമ്മൾ തമ്മിൽ ഒരു കല്യാണവും കഴിഞ്ഞിട്ടില്ല.
ഞാൻ അതിലൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. അവിടെ വെച്ചാ ചെയ്ത ചടങ്ങുകളും നിന്റെ സിന്ദൂരവും വെറും ഡ്രാമ മാത്രമായിരുന്നു. നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്നു. സുഖിച്ച് ജീവിക്കാൻ ഭയങ്കര ആശയാണല്ലേ. നിന്റെ കല്യാണം ഇങ്ങനെയാണ് നടന്നതെങ്കിലും ഇത് മഹാദേവന്റെ അനുഗ്രഹമായി കരുതി നീ അത് സ്വീകരിക്കണം മോളെ. വാക്കുതാ മോളെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ എൻ്റെ അമ്മയെ വിട്ട് മുംബൈയിലേക്ക് പോവുകയാണ്. അറിയാൻ വയ്യാത്ത കുറേ ആളുകളുടെ ഇടയിൽ അറിയപ്പെടാത്ത ഞാനും അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തുണ്ടായാലും അത് നല്ലതിനായിരിക്കും. എൻ്റെ മഹാദേവനിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് കരുതി വെച്ചിട്ടുണ്ടാകും. എനിക്ക് വേദന മാത്രം തന്ന സ്ഥലമാണിത്. ഇനി ഒരിക്കലും ഞാൻ ഈ സ്ഥലത്തേക്ക് കാലുകുത്തില്ല. I just wanna go back. കല്യാണ ശേഷം വരൻ പെൺവീട്ടുകാരോട് വിട ചോദിച്ച് വധുവിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ഇന്നത്തെ ലോകത്തെ ഉമ്മണിയാണ്. അതുകൊണ്ട് ഞാനായിട്ട് അങ്ങ് കയറി ചെല്ലും എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ സ്ഥലത്തേക്ക് വരാനോ അവളുടെ മുഖം കാണാനോ ഭാഗ്യമുണ്ടാവാതിരിക്കട്ടെ. അല്ലയോ മഹാദേവ, ജടാധാരിയായ എന്റെ ഹിപ്പി ഭർത്താവിന്റെ മുഖം ജീവിതത്തിൽ ഒരിക്കലും ഈ ഗൗരികുമാരി ശർമ്മയുടെ കണ്ണിൽ നിന്നും മായരുതേ. കുറച്ച് ദിവസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാനും ഓബ്രോയ് ഫാമിലിയിലെ ഒരു മെമ്പർ ആവും. വെൽക്കം ബാക്ക് ഓംകാര. ലെറ്റ് ദ ഗെയിം ബിഗിൻ.